നിങ്ങൾ എപ്പോഴെങ്കിലും ഫർണിച്ചറിനോ എന്തിനെങ്കിലും വേണ്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരപ്പണിക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫർണിച്ചർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മരം എടുക്കാൻ പോയാൽ തന്നെ നമ്മൾ അവർ ചെക്ക് ചെയ്യുന്ന കാണാം അവരെന്താ ശരിക്കും നോക്കുന്നത്. ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ ട്രീയുടെ രണ്ട് സെക്ഷൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഈ ഒരു സെൻറ്റർ പാർട്ട്, ഈ സെൻറ്റർ പാർട്ട് കൂടുതലുണ്ടെങ്കിൽ അത് നല്ല തടിയാണെന്നാണ് പറയുക, നല്ല വുഡാണെന്ന് നമ്മൾ പറയും. ഈ സെൻറ്റർ പാർട്ട് കുറവാണെങ്കിൽ ഈ വുഡ് അത്ര നല്ലതല്ല. ഓക്കെ, സോ നമ്മളെപ്പോഴും ഒരു വുഡ് ഓക്കെ ഒരു മരത്തടി നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണെന്ന് അറിയാമോ? നമുക്ക് ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു ഭാഗം കൂടുതലുണ്ടെങ്കിൽ, ഈ സെൻറ്ററിലുള്ള ഡാർക്ക് പാർട്ട് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പറയും ആ ട്രീ എന്താണ് നമുക്ക് ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മരമാണെന്ന് പറയും. കാരണം എന്താണ്? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്ത് നമ്മളുടെ വാസ്കുലാർ കേംബിയം ഉള്ളിലേക്ക് സൈലറി എലിമെൻസിനെ ഉണ്ടാക്കും, പുറത്തേക്ക് എന്ത് ചെയ്യും? ഫ്ലോയത്തിനെ ഉണ്ടാക്കും. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന സൈലത്തിൽ സെൻറ്ററിലേക്ക്, അപ്പോൾ ഇവിടെയുള്ള സൈലമൊക്കെ എന്തായിരിക്കും? ആദ്യം ഉണ്ടായ സെക്കൻഡറി സൈലം. കാരണം ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് സെൽസിനെ ഉണ്ടാക്കിക്കൊണ്ട്, അപ്പോൾ ഇവിടെ ആയിരിക്കും ഏറ്റവും പുതിയ സെക്കൻഡറി സൈലം ഉണ്ടാവുക. അപ്പം ഇങ്ങനെയുള്ള ട്രീയിൽ ഓൾഡ് സൈലത്തിൽ, ട്രീ ഭയങ്കര പഴയതാകുമ്പം ഓൾഡ് സെക്കൻഡറി സൈലം, അതായത് ആദ്യം ഫോം ചെയ്ത സെക്കൻഡറി സൈലത്തിൽ എന്തുണ്ടാകും? അവിടുത്തെ എലമെൻസിൽ, സൈലത്തിൻ്റെ ഉള്ളിലുള്ള വെസൽസിലും ട്രക്കീഡ്സിലൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്യും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് നമ്മളുടെ ബയോമോളിക്യൂൾസിൻ്റെ ചാപ്റ്ററിൽ, റെസിൻസ്, ഗംസ്, ആരോമാറ്റിക് ഓയിൽസ്, എസെൻഷ്യൽ ഓയിൽസ്, ഇതൊക്കെ പോയിട്ട് നമ്മളുടെ ഈ സെൻറ്ററിലുള്ള അല്ലെങ്കിൽ ഓൾഡ് സെക്കൻഡറി സൈലത്തിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതിൻ്റെ സൈലം വെസൽസിലും സൈലം ട്രക്കീഡ്സിലൊക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സൈലം ട്രക്കീഡ്സിനും വെസൽസിനും പിന്നെ കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? വാട്ടർ കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ദ ബിക്കം ഡെഡ്. ഓക്കെ, അവരെന്തായിട്ട് മാറും? ഡെഡാവും ഡ്യൂ ടു ദ ഡെപ്പൊസിഷൻ. ഡെപ്പൊസിഷൻ കാരണം അവരെന്തായിട്ട് മാറും? ഡെഡാകും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഇങ്ങനെ ഈ സാധനങ്ങളെടുക്കുക ഡെപ്പോസിറ്റ് ചെയ്തതുകൊണ്ട് അത് വളരെ ഹാർഡായിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറും. ഹാർഡാകും, മൈക്രോബ്സിന്, ബാക്ടീരിയയ്ക്കും ഫംഗസിനും ഒന്നിനും ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ഈ ഭാഗം പ്ലാന്റിന് നല്ല സ്ട്രെങ്ത് കൊടുക്കും. ഓക്കെ, നമ്മളുടെ ട്രീക്ക് നല്ല സ്ട്രെങ്ത് കൊടുക്കും. ആൻഡ് ഇതെന്തായിരിക്കും? ഒരു ഡാർക്ക് കളറായിട്ട് മാറും. ഇങ്ങനെ സെൻറ്ററിലുള്ള നമ്മളുടെ ബോഡിയിൽ, സെൻറ്ററിലുള്ളത് ആരാണ്? നമ്മളുടെ ബോഡിയിൽ ഈ സെൻറ്റർ പാർട്ടിൽ ആരുണ്ട്? നമ്മളുടെ ഹാർട്ട് ഉണ്ട് അല്ലേ. അതുപോലെ ട്രീയുടെ സെൻറ്ററിലുള്ള ആളാണ് ഹാർട്ട് വുഡ്. ഇങ്ങനെ സെൻറ്ററിലുള്ള സെക്കൻഡറി സൈലത്തിൽ മെറ്റീരിയൽസ്, നമ്മളുടെ എസെൻഷ്യൽ ഓയിൽസും ആരോമാറ്റിക് ഓയിൽസും റെസൻസും ഗംസും ടാനിൻസും ഒക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് ഡെഡായിട്ട് മാറും. ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഹാർട്ട് വുഡ് എന്ന് പറയുന്നത്. ദിസ് റീജിയൻ ഇസ് നോ മോർ കണ്ടക്ടിങ്, അതിന് കണ്ടക്ഷൻ ഫംഗ്ഷൻ ലോസ് ആകും. ആൻഡ് ഈ പുറത്ത് ഭാഗത്തുള്ള ടിഷ്യൂസ് ഉണ്ടല്ലോ, പുറത്ത് ഭാഗത്തുള്ള സെക്കൻഡറി സൈലം സ്റ്റിൽ ലിവിങ് ആണ്, കണ്ടക്ടിങ് ആണ്. ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാപ്പ് വുഡ് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ഇങ്ങനെ ആലോചിച്ചാൽ മതി, സെൻറ്ററിൽ നമ്മളുടെ ഹാർട്ട് ഉണ്ട്, ഹാർട്ട് ഉള്ളതുകൊണ്ട് തടിയുടെയും നമ്മളുടെ ട്രീയുടെയും സെൻറ്ററിൽ ഹാർട്ട് വുഡ്, പുറത്ത് സാപ്പ് വുഡ്. ഓക്കെ, സോ നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മളുടെ ട്രീയിൽ ഈ സെൻറ്റർ പാർട്ട് കൂടുതലുണ്ടെങ്കിൽ ഇതെന്താണ്? ഡ്യൂറബിൾ ആണെന്ന് നമ്മൾ പറയും. നല്ല സ്ട്രെങ്ത് ഉള്ള അതാണെങ്കിൽ നമുക്ക് ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാം. ആൻഡ് ഇത് നമ്മൾ മരപ്പണിക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഈ ഔട്ടർ ഭാഗം, ഈ ഭാഗം അവർ കട്ട് ചെയ്ത് മാറ്റും. കാരണം ഇതെന്താണ്? അത്ര കട്ടി ഉണ്ടാവില്ല. എന്നിട്ട് ഈ സെൻറ്ററിലുള്ള ഈ ഒരു ഭാഗമാണ് അവർ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പം ഇത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാം, ഇത് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, സോ വാട്ട് ഈസ് ഹാർട്ട് വുഡ് ആൻഡ് സാപ്പ് വുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാർട്ട് വുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്ററിലുള്ള പാർട്ടാണ്, സെൻറ്ററിലുള്ള ഭാഗമാണ്. പിന്നെ എന്താണ്? ഹാർഡാണ്, പ്ലാന്റിന് സ്ട്രെങ്ത് കൊടുക്കും, സ്ട്രെങ്ത് കൊടുക്കും. ഇതെന്താണ്? നോ മോർ കണ്ടക്ടിങ്, ഇതിനി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നോ മോർ കണ്ടക്ടിങ്, ഡ്യൂറബിളാണ്. ഡ്യൂറബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രെങ്ത് ഉള്ള, ഒരുപാട് കാലം നിൽക്കും. റെസിസ്റ്റൻ്റ് ടു മൈക്രോബിയൽ അറ്റാക്ക്, റെസിസ്റ്റൻ്റ് ടു മൈക്രോബിയൽ അറ്റാക്ക്. മൈക്രോബ്സിനൊന്നും ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഇതൊക്കെയാണ് ആര്? നമ്മളുടെ ഹാർട്ട് വുഡ്. ഡാർക്ക് ഇൻ കളറായിരിക്കും, ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും. എന്തുകൊണ്ടാണ് ഈ ഡാർക്ക് ബ്രൗൺ കളറാവാൻ കാരണം? ഡ്യൂ ടു ദ ഡെപ്പൊസിഷൻ, ഡെപ്പൊസിഷൻ ഓഫ് ടാനിൻസ്, resins,
gums, aromatic oils, etc. Aromatic oils, essential oils, ഇതിന്റെയൊക്കെ ഡെപ്പോസിഷൻ കാരണം ഇത് എന്തായിട്ട് മാറി, ഡെഡ് ആയിട്ട് മാറി. ഓക്കെ, ഇതുകൊണ്ടാണ് ഈ ഭാഗം, ഇതിന് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നതാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഫേർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിലുള്ള പോർഷൻ സെലക്ട് ചെയ്യുന്നത്, ആ സെൻറ്ററിലുള്ള പോർഷൻ്റെ പേരെന്താണ്. സെൻറ്ററിലുള്ള പോർഷൻ ഹാർട്ട്വുഡ് ആണ്, എന്തുകൊണ്ടാണ് അത് സെലക്ട് ചെയ്യുന്നത്, അവിടെ ഡെപ്പോസിഷൻ നടന്നത് കാരണം, ഈ സബ്സ്റ്റൻസിൻ്റെ ഒക്കെ ഡെപ്പോസിഷൻ നടന്നത് കാരണം ദാറ്റ് പാർട്ട് ബിക്കം വെരി ഹാർഡ് അല്ലേ, അത് വളരെ ഹാർഡായിട്ടുള്ള സ്ട്രെങ്ത് ആയിട്ടുള്ള പാർട്ടാണ്, മൈക്രോബ്സിൻ്റെ അറ്റാക്കിന് റെസിസ്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കുന്നത്. സാപ്പ്വുഡ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, സാപ്പ്വുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സെൻറ്ററിലുള്ള ഔട്ടർ ടു ഹാർട്ട്വുഡ് ആണ്, ഔട്ടർ ടു ഹാർട്ട്വുഡ്, ഹാർട്ട്വുഡിന് പുറത്തുള്ള ഭാഗമാണ്. പിന്നെയോ, ഇത് ഹാർഡല്ല, ലെസ് ഹാർഡാണ്, കണ്ടക്ടിങ് ആണ്, കണ്ടക്ടിങ് ടിഷ്യൂ ആണ്, ലൈറ്റ് കളേർഡ് ആണ്, ഡാർക്ക് അല്ല. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഹാർട്ട്വുഡിൻ്റെയും സാപ്പ്വുഡിൻ്റെയും കാര്യത്തിൽ പറയാനുള്ളത്. അപ്പം ഇവിടെ ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ്, പലതരത്തിൽ ഇത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഹാർട്ട്വുഡ് മൈക്രോബിയൽ അറ്റാക്കിന് റെസിസ്റ്റൻ്റ് ആവുന്നത്, എന്തുകൊണ്ടാണ് ഫർണിച്ചർ ഉണ്ടാക്കാൻ ഹാർട്ട്വുഡ് സെലക്ട് ചെയ്യുന്നത്, ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പം ഇതേ കാര്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ദാറ്റ് ഈസ് ഹാർട്ട്വുഡ് ആൻഡ് സാപ്പ്വുഡ്. ഇത് കണ്ടോ, ഈ സെൻറ്ററിലുള്ള ഭാഗമാണ് ഹാർട്ട്വുഡ്, ഔട്ടറിലുള്ള ലൈറ്റ് കളേർഡ് ഭാഗമാണ് സാപ്പ്വുഡ്. അപ്പോൾ ഇവിടെയാണ് എക്സാമിന് വരുന്ന പോയിന്റ് കേട്ടോ, ജസ്റ്റ് ഇത് മാത്രം എഴുതിയാൽ മതി. പെരിഫൽ റീജിയൻ ഓഫ് സെക്കൻഡറി സൈലം ലൈറ്റർ ഇൻ കളർ, അതിനെ സാപ്പ്വുഡ് എന്ന് പറയും. ആൻഡ് അതെന്താണ്, കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസിലാണ് ആ പരിപാടി ചെയ്യുന്നത്. ഹാർട്ട്വുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ലൈക് ടാനിൻസ്, റെസിൻസ്, ഓയിൽസ്, ഗംസ്, അറോമാറ്റിക് ഓയിലിൻ്റെ ഒക്കെ ഡെപ്പോസിഷൻ നടന്നിട്ട് അതെന്തായിട്ട് മാറി, ഹാർഡായിട്ടുള്ള, ഡ്യൂറബിൾ ആയിട്ടുള്ള, റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാർട്ടായിട്ട് മാറി. ദാറ്റ് പാർട്ട് ഇസ് ഹാർട്ട്വുഡ്. അതെന്ത് കൊടുക്കും, പ്ലാന്റിന് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഹാർട്ട്വുഡിനെ പറ്റി പറയാൻ. എപ്പോഴും ആലോചിക്കുക, സെൻറ്ററിൽ നമ്മളുടെ ഹാർട്ട് ഉള്ളതുപോലെ ഹാർട്ട്വുഡ് ട്രീയുടെ സെൻറ്ററിലുള്ളത് ഹാർട്ട്വുഡാണ്, ഡ്യൂറബിൾ ആണ്, സ്ട്രെങ്ത് കൊടുക്കുന്ന പോർഷനാണ്. കാരണം എന്താ, ഡെപ്പോസിഷൻ ഓഫ് മെറ്റീരിയൽസ് നടന്നതുകൊണ്ട്. ഓക്കെ.